എല്ലാ ഫ്രണ്ട്സിനും മെഡി സെൽഫി ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. പല്ലിലെ മഞ്ഞ നിറം എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. എന്നാൽ ഇത് 2 മിനിറ്റിൽ മാറ്റാൻ സഹായിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ ടെർമറിക്, അതായത് മഞ്ഞൾപ്പൊടി, ബേക്കിംഗ് സോഡ, വെളിച്ചെണ്ണ, ഒരു പാത്രം ഇളക്കാനായിട്ട് ഒരു ടൂത്ത്ബ്രഷ്, ആവശ്യത്തിന് സ്പൂണുകൾ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ടെർമറിക് പൗഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും തന്നെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ടെർമറിക് പൗഡർ. അതുപോലെ തന്നെ പല രോഗങ്ങൾ മാറ്റുവാനും പല സൗന്ദര്യ പ്രശ്നങ്ങൾ മാറ്റുവാനും നമ്മൾ നമ്മുടെ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മഞ്ഞ നിറമുള്ള ഈ മഞ്ഞൾ ഉപയോഗിച്ച് നമ്മുടെ പല്ലിലെ മഞ്ഞ നിറം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന കെമിക്കൽ നമ്മുടെ പല അസുഖങ്ങൾ മാറ്റുവാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പല്ലിലെ മഞ്ഞ നിറവും വായിലുണ്ടാവുന്ന ദുർഗന്ധവും പല്ലിനുണ്ടാവുന്ന കേടും പല്ലിനുണ്ടാവുന്ന അമിതമായിട്ടുള്ള സെൻസിറ്റിവിറ്റിയും എല്ലാം തന്നെ മാറ്റുവാനായിട്ട് വളരെ ഉത്തമമാണ്. രണ്ടാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡ, ഇതും നമ്മുടെ വായിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാണ്. വായിലെ പല്ലിലും ഉണ്ടാവുന്ന കറ മാറ്റുവാനും അതുപോലെ തന്നെ പല്ലിൽ അടിഞ്ഞുകൂടുന്ന പ്ലേക്കുകൾ മാറ്റുവാനും ഇത് വളരെ ഉത്തമമാണ്. പ്ലേക്കുകൾ സ്ഥിരമായി അടിഞ്ഞുകൂടുകയാണെങ്കിൽ അത് നമുക്ക് മോണരോഗവും അതുപോലെ പല്ലിന് കേടും ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മൾ വായുനാറ്റവും പല്ലിലടിഞ്ഞുകൂടുന്ന കറയും പ്ലേക്കുകളും മാറ്റാനായിട്ട് അത് സഹായിക്കുന്നു. മൂന്നാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ആണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും അതിനുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ വായിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വായിലുണ്ടാകുന്ന ദുർഗന്ധവും പല്ലിനുണ്ടാകുന്ന കേടും വായിലുണ്ടാകുന്ന എല്ലാ ബാക്ടീരിയാസിനെ അകറ്റുവാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഔഷധക്കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. ഈ ഒരു മിശ്രിതം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഈ ഒരു മിശ്രിതത്തിൽ മുക്കി നന്നായിട്ട് 2 മിനിറ്റ് നേരം പല്ല് തേക്കുക. അതിനുശേഷം നമ്മുടെ വെളിച്ചെണ്ണ 1 വലിയ ടീസ്പൂൺ എടുത്തിട്ട് വായിൽ കൊള്ളുക. 2 മിനിറ്റ് വെച്ചതിന് ശേഷം തുപ്പിക്കളയുക. ആദ്യമായിട്ട് ഈ ഒരു കൂട്ട് ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ 3-4 ദിവസം ഉപയോഗിക്കുക. അതിനുശേഷം ആഴ്ചയിൽ 1-2 ദിവസം ഉപയോഗിച്ചാൽ മതിയാവും നിങ്ങളുടെ പല്ലിലെ മുഴുവൻ മഞ്ഞൾ നിറവും മാറ്റി നല്ല വെളുത്ത മുത്തു പോലത്തെ പല്ലുകൾ നിങ്ങൾക്ക് നേടാവുന്നതാണ്. ഇതുപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന ബ്രഷ് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. കാരണം ഇതിനൊരു മഞ്ഞ നിറം വരുവാൻ സാധ്യതയുണ്ട്. പിന്നീട് ബ്രഷ് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ വായിലും മറ്റു ഭാഗങ്ങളിലും മഞ്ഞക്കറ വരാനുള്ള സാധ്യതയുണ്ട്. അത് മാറ്റാനായിട്ട് കുറച്ച് പാല് പുരട്ടി വെക്കുക. 1-2 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ പല്ലിലെ കറയും മഞ്ഞ നിറവും വായിലെ ദുർഗന്ധവും എല്ലാം തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പല്ലിലെ ഓവർ സെൻസിറ്റിവിറ്റിയും പല്ലിനുണ്ടാവുന്ന കേടും ഒക്കെ തന്നെ മാറ്റാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു കൂട്ട് പരീക്ഷിച്ചു നോക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ, നമ്മുടെ മെഡി സെൽഫി എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ പല ഉപകാരപ്രദമായ വീഡിയോസും നിങ്ങൾക്കായി ഞങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. താങ്ക് യു.